മലയാളികളുടെ ഇഷ്ടതാരമായ ലാലു അലക്സും യുവനടന്മാർക്കിടയിൽ ശ്രദ്ധേയനായ ദീപക് പറമ്പയിലും വന്നിരിക്കുന്ന ഇമ്പം തിയേറ്ററിൽ റിലീസിനൊരുങ്ങുന്നു. വ്യത്യസ്തമായ പ്രമേയവും മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ചിത്രം ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ തന്നെയായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ബ്രോഡാഡിക്ക് ശേഷം ലാലു അലക്സ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും, കൂടാതെ ചാവേർ, കണ്ണർ സ്കോഡ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ദീപക് പറമ്പയിൽ അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ് ഇമ്പം. ലാൽ ജോസിന്റെ സോളമന്റെ തേനീച്ചകൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ദർശന സുദർശനാണ് ചിത്രത്തിൽ നായിക വേഷത്തിലെത്തുന്നത്. പല തലമുറകളിലെ പ്രണയഭാവങ്ങളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളും സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിലേതെ എത്തിയ ഫസ്റ്റ് ലുക്കും മായിക മധുനില എന്ന ഗാനവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഫാമിലി എന്റർടൈനറായി തിയേറ്ററിൽ എത്തുന്ന സിനിമയ്ക്ക് പി എസ് ജയഹരിയാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്. അപർണ ബാലമുരളി, ശ്രീകാന്ത്, ഹരിഹരൻ, സിത്താര കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിക്കുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടോളമായി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മമ്മൂക്ക. പ്രായത്തെ പോലും വെല്ലുന്ന സൗന്ദര്യത്തോടെയും അതിനെ വെല്ലുന്ന ഊർജ്ജത്തോടെയും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം ഇപ്പോൾ. പൊന്തൻമാട, മൃഗയ തുടങ്ങിയ ചിത്രങ്ങളോടെയാണ് മുൻകാലങ്ങളിൽ മമ്മൂട്ടി പ്രേക്ഷകനെ ത്രസിപ്പിച്ചതെങ്കിൽ, സമീപകാലത്ത് റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ഒരുപിടി മികച്ച സിനിമകളിലൂടെയാണ് അദ്ദേഹം സിനിമാ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി എത്തുകയാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലാണ് ഇതുവരെ കാണാത്ത മറ്റൊരു മമ്മൂട്ടി കഥാപാത്രം കാണാൻ സാധിക്കുക എന്ന് പ്രമോഷൻ മെറ്റീരിയലിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചിത്രത്തിന് പുത്തൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ബ്രഹ്മയുഗം വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രൊഡക്ഷൻ ഹൌസായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് അറിയിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 17 ചിത്രീകരണം ആരംഭിച്ച ചിത്രം കൊച്ചിയിലും ഒറ്റപ്പാലത്തും മാതിരപ്പള്ളിയിലുമായാണ് പൂർത്തീകരിച്ചത്. നിലവിൽ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ 2024 തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബഹുഭാഷാ സിനിമയാണ് ബ്രഹ്മയുഗം. സെപ്റ്റംബറിൽ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയത് മുതൽ മമ്മൂക്ക ആരാധകർ ഏറെ ആവേശത്തിലാണ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കണ്ണൂർ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളുടെ തുടർച്ചയാണ് പ്രേക്ഷകർ ബ്രഹ്മയുഗത്തെ നോക്കിക്കാണുന്നത്. ചക്രവർത്തി രാമചന്ദ്രനും എസ് ശ്രീകാന്തും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മയുഗത്തിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽ ദി ദാസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു.